എല്ലാ സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ നമ്മുടെ ക്യാമറയിൽ നിന്ന് നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ ഡിജിറ്റൽ ക്യാമറയിൽ നിന്ന് എങ്ങനെ ഫേസ്ബുക്കിലേക്ക് ആണെന്നുണ്ടെങ്കിലും യൂട്യൂബിലേക്ക് ആണെന്നുണ്ടെങ്കിലും എങ്ങനെ ലൈവ് സ്ട്രീം ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒ ബി എസിന്റെ ഒരു ടൂട്ടോറിയൽ ആണ് അതുപോലെ തന്നെ എങ്ങനെ ഒ ബി എസിന്റെ യൂട്യൂബ് ചാനലിൽ കണക്ട് ചെയ്യാം ഫേസ്ബുക്ക് പേജിലേക്ക് കണക്ട് ചെയ്യാം എന്നൊക്കെയാണ് ഈ വീഡിയോ നമുക്കായി സ്പോൺസർ ചെയ്യുന്നത് ആണ് കോമാണ് കോമിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഒരുപാട് വാഹനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് തന്നെ നിങ്ങൾ എ ഫോർ ഓട്ടോ ഡോട്ട് കോമിന്റെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക മൈ മൈനെമീസ് ഇബാദ് റഹ്മാൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് ും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് യൂട്യൂബിലേക്കാണ് എന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലേക്കാണ് എന്നുണ്ടെങ്കിലും എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടർ വഴി നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാം എന്നുള്ളത് ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ മൊബൈൽ വഴി നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ സാധിക്കും എന്നാൽ നമ്മുടെ ക്യാമറയിൽ നിന്ന് അതൊരു പക്ഷേ ഡി എസ് എൽ ആർ ക്യാമറയാകാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്രൊഫഷണൽ വീഡിയോ ക്യാമറകളാകാം എങ്ങനെ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്യാമറയിൽ നിന്ന് വരുന്ന സോഴ്സിനെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡി എസ് എൽ ആർ ക്യാമറയിൽ നിന്ന് വരുന്ന എച്ച് ഡി എം ഐ ഇൻപുട്ടിനെ നമുക്കൊരു ഡിവൈസിലൂടെ കണക്ട് ചെയ്ത് വിട്ടതിന് ശേഷമാണ് ഈ സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് കോൾ ചെയ്യേണ്ടത് അതിനായി ഇൻറ്റൻസിറ്റി ഷട്ടിൽ എന്ന ഒരു ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യാം എറൗണ്ട് പതിമൂവായിരം രൂപയാണ് ആ ഡിവൈസിന് വില വരുന്നത് അതിലേക്ക് നമുക്ക് എച്ച് ഡി എം ഐ ഇൻപുട്ട് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കോമ്പോസിറ്റ് ഇൻപുട്ട് കോമ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യെല്ലോ റെഡ് വൈറ്റ് കളറിനെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് ഇൻപുട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ ആവശ്യമാണ് യൂട്യൂബിലേക്ക് ആണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്കിലേക്ക് ആണെന്നുണ്ടെങ്കിലും ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നതിന് ഒരു സോഫ്റ്റ്വെയർ ആവശ്യമാണ് ആ സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ലഭിക്കുന്നൊരു സോഫ്റ്റ്വെയർ ആണ് ി എസ് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ ഈ കാണുന്നതാണ് ഓ ബി എസ് സ്റ്റുഡിയോയുടെ ഇൻറ്റർഫേയ്സ് ഇനി എങ്ങനെ നമുക്ക് ഒ ബി എസിലൂടെ നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാമെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ സീൻ ആൻഡ് സോഴ്സ് എന്ന രണ്ട് വിൻഡോസ് കാണാൻ സാധിക്കും ഇതിലേക്കാണ് നമ്മുടെ സോഴ്സിനെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ വേണം അല്ലെങ്കിൽ നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഇമേജ് കാണിക്കണം അല്ലെങ്കിൽ നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വീഡിയോസ് പ്ലേ ചെയ്യണം അത് സെറ്റ് ചെയ്യാനുള്ള ഈ പറയുന്ന രണ്ട് വിൻഡോസ് ഇനി അതിലേക്ക് എങ്ങനെ നമുക്ക് ഈ വീഡിയോസിനെയും ഇമേജിനെയും ആഡ് ചെയ്യാമെന്ന് നോക്കാം സീൻ എന്ന വിൻഡോസിൽ അഞ്ച് പോയിന്റുകൾ ആഡ് ചെയ്യണം അതിനായി ഇവിടെ താഴെ വന്ന ഒരു പ്ലസ് ഐക്കൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ സീന്റെ പേര് നമുക്ക് കൊടുക്കാം ഞാൻ ഇവിടെ വീഡിയോ കൊടുക്കുന്നു അങ്ങനെ ഞാൻ അഞ്ച് സീനുകൾ ആഡ് ചെയ്യുകയാണ് എനിക്ക് ആറ് സീനുകൾ ആവശ്യമായി വന്നു ആ ആറ് സീനും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു ഇനി ഓരോ സീനിലേക്കും ഫോർ എക്സാമ്പിൾ വീഡിയോ എന്ന സീനിലേക്ക് നമുക്ക് എന്താ എന്ത് സോഴ്സാണ് വേണ്ടത് വീഡിയോ സോഴ്സുകളാണല്ലോ വേണ്ടത് അതിനായി ഞാൻ വീഡിയോ സോഴ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സോഴ്സ് എന്ന വിൻഡോയിലേക്ക് വരികയാണ് സോഴ്സ് എന്ന വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു പ്ലസ് ഐക്കൻ കാണാൻ സാധിക്കും അത് എക്സ്പാൻഡ് ചെയ്യുന്നു അത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോ സോഴ്സിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് മാജിക് ഇൻപുട്ട് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ വെബ് ക്യാമിൽ ഉപയോഗിച്ചേക്കുന്ന ക്യാമറ വീഡിയോസിനെ ഞാനിവിടെ ആഡ് ചെയ്യുകയാണ് അതിനായി ഞാനിവിടെ വീഡിയോ ക്യാപ് എന്ന ഒരു പോയിൻ്റിൽ ക്ലിക്ക് ചെയ്യണം വീഡിയോ ക്യാപ്ചർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഇതുപോലെ ഒരു ഡയലോഗ് ബോക്സ് വരുന്നതാണ് ഇവിടെ നമുക്ക് ഡിവൈസ് എന്ന ഒരു ഏരിയ ഉണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഓൾറെഡി എൻ്റെ ലാപ്ടോപ്പിൽ എന്തെങ്കിലും ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിവിടെ ഡിറ്റക്റ്റ് ആകുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ആയിരിക്കും അതിലേക്ക് ഡിറ്റക്റ്റ് ആവുന്നത് ഞാനിവിടെ ഫേസ് ടൈം എച്ച് ഡി ക്യാം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എച്ച് ഡി എം ഐ വഴിയാണ് ഇതിലേക്ക് സോഴ്സ് എടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ക്യാമറയിൽ നിന്ന് വരുന്ന ഓഡിയോ സോഴ്സും ഇതോട് ഇതിൻ്റെ കൂടെ ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് ഓഡിയോയെക്കുറിച്ച് വറിയാകേണ്ട ആവശ്യമില്ല ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് ഡയറക്റ്റ് നമ്മളെന്തെങ്കിലും യു എസ് ബി മൈക്ക് വഴിയൊക്കെയാണ് ഓഡിയോ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡിയോനെയും നമുക്ക് സോഴ്സ് ആയിട്ട് ആഡ് ചെയ്യേണ്ടതുണ്ട് അതിനായി ഞാൻ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ഓഡിയോ ഇൻപുട്ട് ക്യാപ്ചർ സെലക്ട് ചെയ്യുകയാണ് ദെൻ ഓഡിയോ ഡിവൈസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് റോഡ് എൻ ടി യു എസ് ബി മൈക്കാണ് ഇത് വളരെ നല്ലൊരു മൈക്കാണ് നിങ്ങൾക്കത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അറൗണ്ട് പതിമൂവായിരം രൂപയാണ് ഇതിൻ്റെ വില പക്ഷേ ഹൈ ക്വാളിറ്റി ഓഡിയോ തന്നെയാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ദെൻ സെലക്ട് ചെയ്യുന്നു ദെൻ ഓക്കെ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും വീഡിയോ എന്ന സീനിലേക്ക് ഞാൻ വീഡിയോയും ഓഡിയോയും സോഴ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വിൻഡോസിൽ വീഡിയോ ഒരു ആയിട്ടല്ല ഇരിക്കുന്നത് അതിനായി ഞാൻ ഈ വീഡിയോയിൽ സെലക്ട് ചെയ്തുകൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ദെൻ ട്രാൻസ്ഫോം ഫിറ്റ് ടു സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊപ്പോഷനായിട്ട് ഇത് ഇരിക്കുകയും ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഇനി അടുത്ത് ആഡ് ചെയ്യേണ്ടത് ഒരു ഇമേജ് ആണ് അതായത് ഞാൻ ഞാനിപ്പോൾ വീഡിയോ സീനിലേക്ക് സോഴ്സിൽ നിന്ന് വീഡിയോ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇനി സീനിൽ ഞാൻ ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഇമേജ് ഞാൻ സോഴ്സ് ആയിട്ട് ആഡ് ചെയ്യുകയാണ് ദെൻ ഇമേജ് സെലക്ട് ചെയ്യുന്നു ദെൻ എവിടെയാണോ നമ്മുടെ ഇമേജ് കിടക്കുന്നത് അതെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുന്നു ദെൻ ഓക്കെ അതും പ്രൊപ്പോഷണൽ അല്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ട്രാൻസ്ഫോം ഫിറ്റ് സ്ക്രീൻ ദെൻ വീഡിയോയും ഇമേജും ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തു നടത്തും ഇനി നമുക്കറിയാൻ സാധിക്കും നമ്മൾ ലൈവ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് മാറ്റി മാറ്റി സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസിഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം കണ്ടോ ഇപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു സോഴ്സാണ് ലൈവായിട്ട് പോകുന്നത് ഇപ്പോൾ ലൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം ഇനി നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഒരു ഇമേജ് കാണിക്കാം എന്നുണ്ടെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞാൽ സോഴ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ട്രാൻസ്ലേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ആയിരിക്കും ലൈവായിട്ട് പോകേണ്ടത് അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ സോഴ്സിലാണ് എപ്പോഴും നമ്മൾ സ്വിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇമേജ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വീണ്ടും നമുക്ക് വീഡിയോയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും വീഡിയോ സെലക്ട് ചെയ്ത് ട്രാൻസ്ലേറ്റ് കൊടുത്താൽ മാത്രം മതി ഇങ്ങനെയാണ് ഇൻ ബിറ്റ്വീൻ ഇമേജ് ആണെന്നുണ്ടെങ്കിലും സ്ക്രീൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫുട്ടേജസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ സ്വിച്ച് ചെയ്യുന്നത് ഇനി വേറെ പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ ഇമേജ് ആഡ് ചെയ്തപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും സോഴ്സിൽ ഇമേജ് മാത്രമാണ് ഉള്ളത് ഓഡിയോ പോകുന്നില്ല അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു ഓഡിയോയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് വെക്കുക ഓക്കെ വീഡിയോ എന്ന സീനിൽ ഓഡിയോയും വീഡിയോയും ഉണ്ട് ഇമേജിൽ ഓഡിയോയും ഇമേജും ഉണ്ട് എന്നർത്ഥം അതായത് ഇമേജ് എന്ന സീൻ സ്വിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഓഡിയോയും പോകണം എന്നർത്ഥം ഇനി നിങ്ങൾക്ക് ഇമേജിൻ്റെ കൂടെ നിങ്ങളുടെ വീഡിയോനെ പിക്ചർ ആൻഡ് പിക്ചേഴ്സ് പോലെ ടോപ്പിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞ സോഴ്സ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഒരു പ്ലസ് ഐക്കൺ എനേബിൾ ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ ക്യാപ്ചറിങ് സെലക്ട് ചെയ്യുന്നു വീണ്ടും വീണ്ടും ഞാൻ എൻ്റെ ഫേസ് ടൈം എച്ച് ഡി ക്യാമറ ഓൺ ചെയ്യുകയാണ് ദെൻ അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ സ്ക്യൂസ് ചെയ്ത് എവിടെയാണോ പൊസിഷൻ അത് നമ്മുടെ ഇഷ്ടം ഇഷ്ടമനുസരണം നമുക്ക് സ്ക്യൂസ് ചെയ്ത് വെക്കാൻ സാധിക്കും അപ്പോൾ എന്താ സംഭവിക്കുക ഈ ഇമേജ് ലൈവ് സ്ട്രീമിങ് പോകുന്ന സമയത്ത് നമ്മുടെ വീഡിയോയും ഈ മൂലയിൽ വന്നിരിക്കുമ്പോൾ എന്നർത്ഥം നമുക്കൊന്ന് സ്വച്ച് ചെയ്ത് നോക്കാം ഞാൻ ആദ്യം വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു ദെൻ ട്രാൻസാക്ഷൻ അതിനുശേഷം ഞാൻ വീണ്ടും പറയുകയാണ് ഇമേജിലേക്ക് ഇമേജ് എന്ന സീനിലേക്ക് വരുന്നു അതിനുശേഷം വീണ്ടും ഞാൻ ട്രാൻസ്ലേഷൻ കാണിക്കുന്നു കണ്ടോ ഇപ്പോൾ ലൈവ് സ്ട്രീം പോകുന്നത് ഇമേജ് വീഡിയോ പ്ലസ് ഓഡിയോ ഇനി ഇതിലേക്ക് നമുക്കൊരു ഫുട്ടേജ് ആഡ് ചെയ്യണം ഫോർ എക്സാമ്പിൾ പല സുഹൃത്തുക്കൾക്കും ചില വീഡിയോസ് കാണിക്കാനുണ്ടാവും അതിനായിട്ട് നമുക്ക് ഫുട്ടേജ് എന്ന സീനിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം സോഴ്സിൽ ചെന്ന് കഴിഞ്ഞാൽ മീഡിയ സോഴ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്യുന്നു ദെൻ അതിനുശേഷം വീഡിയോ എവിടെയാണോ നമ്മുടെ കമ്പ്യൂട്ടറിൽ വീഡിയോ കിടക്കുന്നത് അത് സെലക്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നു ദെ അതിനുശേഷം നമുക്കൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം കണ്ടോ നോക്ക എൻ്റെ വീഡിയോയും അതോടൊപ്പം തന്നെ പോവുകയാണ് ചെയ്യുന്നത് നോർമൽ കേസിൽ പല സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് നിങ്ങൾ സെയിം ടൈം വീഡിയോസും ഇമേജും സ്വിച്ച് ചെയ്യുന്നതെന്ന് ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള വേ ഇനി എങ്ങനെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാമെന്ന് നോക്കാം അത് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് എന്തെങ്കിലും സ്ക്രീനുകൾ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻ ക്ലിക്ക് ചെയ്യാണ് ദെൻ സോഴ്സിൽ വന്നു കഴിഞ്ഞാൽ വിൻഡോസ് ക്യാപ്ചർ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും വിൻഡോസ് ക്യാപ്ചർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു വിൻഡോസ് നമുക്ക് സെലക്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രോം എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സഫാരിയോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോഷോപ്പോ എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വിൻഡോസിൽ അത് ഡിറ്റക്റ്റ് ആവുകയും നമുക്കിതിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം ഇങ്ങനെയാണ് നമ്മുടെ സ്ക്രീനുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം അതായത് സീൻ എങ്ങനെ ആഡ് ചെയ്യാം സീനിലേക്ക് എങ്ങനെ നമുക്ക് സോഴ്സ് ആഡ് ചെയ്യാമെന്ന് ആദ്യം മനസ്സിലാക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ലൈവ് സ്ട്രീമിംഗ് സെറ്റ് ചെയ്യാൻ ആദ്യം തന്നെ നോക്കാം ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഒരു ഇവൻറ്റ് ചെയ്യേണ്ടത് ഒരു ഒരു പ്രോഗ്രാം രണ്ട് ദിവസം കഴിഞ്ഞാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിന്നേ അത് ഷെഡ്യൂൾ ചെയ്തു വെക്കാം ആ ലിങ്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കും അതെങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിനായിട്ട് ഇവിടെ ലൈവ് സ്ട്രീമിംഗ് എന്നുള്ള ഓപ്ഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ സ്ട്രീമിംഗ് നൗ എന്ന രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഞാനിവിടെ ഇവന്റ് ക്ലിക്ക് ചെയ്യണം ഇവന്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ടോപ്പിൽ തന്നെ ന്യൂ ലൈവ് ഇവന്റ് എന്ന ഒരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ ഒരു ഡാഷ് ബോർഡ് വരുന്നതാണ് നമുക്ക് നമ്മുടെ ലൈവ് സ്ട്രീമിംഗിന്റെ പേര് കൊടുക്കാം ഇബാദു റഹ്മാൻ ലൈവ് എന്ന് കൊടുക്കാം ദൻ അതിനുശേഷം എന്നാണോ നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇന്നാകാം അല്ലെങ്കിൽ നാളെയാകാം ആ ഡേറ്റ് നമുക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം ദൻ അതിനുശേഷം ടൈമും നമ്മൾ ഇതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ ഡിസ്ക്രിപ്ഷനും ടാഗും അതിലേക്ക് കൊടുക്കണം ഇനി വേറെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എങ്ങനെയാണ് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻകോഡേഴ്സ് വഴിയാണോ അതോ ഗൂഗിൾ ഹാങ് ഔട്ട് വഴിയാണോ എൻകോഡേഴ്സിൻ്റെ ആണ് നിങ്ങൾ നേരത്തെ കണ്ടത് അതായത് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നു എന്നർത്ഥം ഇനി ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ടൈപ്പ് ഓഫ് ഒന്നെങ്കിൽ ഗൂഗിൾ ഹാങ് ഔട്ട് ആകാം അല്ലെങ്കിൽ എൻകോഡേഴ്സ് ആകാം ഞാനിവിടെ എൻ കോഡേഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ദെൻ അതിനുശേഷം ക്രിയേറ്റ് ഇവന്റ് ക്ലിക്ക് ചെയ്യുന്നു ദെൻ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഇത് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം നമ്മുടെ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ തമ്പനിയിൽ എന്താണ് എന്നനുസരിച്ചിട്ട് ആ തമ്പനയിൽ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഫോർ എക്സാമ്പിൾ ഒരു പക്ഷേ ഇതാ ഒരു വലിയൊരു പ്രോഗ്രാം വരുന്നു അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന രീതിയിലുള്ള തമ്പനിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് അതും അപ്ഡേറ്റ് ചെയ്യാം ഇനി അതിനുശേഷം സ്ട്രീമിംഗ് കീ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ലൈവ് സ്ട്രീമിംഗ് ചെയ്യണ സമയത്ത് നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ അപ്ലിങ്ക് സ്പീഡ് എത്രയാണ് ാണ് എന്ന് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം ഇന്റർനെറ്റിന്റെ അപ്ലിങ് സ്പീഡിനെ അടിസ്ഥാനപരമായിട്ടാണ് ലൈവ് സ്ട്രീമിംഗിന്റെ ക്വാളിറ്റി പോകുന്നത് ഇവിടെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈവ് സ്ട്രീമിംഗ് കീ സെലക്ട് ചെയ്യാണ് ദെൻ ബിട്രൈറ്റ് ബിട്രൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡ്സ് ഓൺ സ്പീഡ് ഞാനിവിടെ ഫോർ എയ്റ്റി ക്ലിക്ക് ചെയ്യുന്നു ഒരുപക്ഷേ നിങ്ങളുടെ ഇന്റർനെറ്റ് ഫാസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എച്ച് വരെ ലൈവ് സ്ട്രീം ചെയ്യാൻ സാധിക്കും ഞാൻ ഫോർ ക്ലിക്ക് ചെയ്യണം ഫോർ എയ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സെലക്ട് യുവർ എൻകോഡേഴ്സ് അതായത് നമ്മളുടെ എൻകോഡേഴ്സ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒബിയസ്ലി നമ്മൾ ഒ ബി എസ് വഴിയാണ് ലൈവ് സ്ട്രീമിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒ ബി എസ് ഇല്ല എന്നുണ്ടെങ്കിൽ അദർ എൻകോഡേഴ്സ് എന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സ്ട്രീമിംഗ് നെയിം പ്രൈമറി യു ആർ എൽ ബാക്ക് യു ആർ എൽ എന്ന കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും നമുക്ക് വേണ്ടത് ഈ സ്ട്രീമിംഗ് നെയിം എന്ന് പറയുന്ന ഓപ്ഷനാണ് അത് നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ ഓ വരികയാണ് ഓ ബി വന്നു കഴിഞ്ഞാൽ ഇവിടെ കൺട്രോൾ പാനല് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ തന്നെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് തരുമ്പോൾ ജനറൽ സ്ട്രീമിംഗ് ഔട്ട്പുട്ട് ഓഡിയോ എന്ന കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഞാനിവിടെ ഔട്ട് പുട്ട് ആദ്യം സെറ്റ് ചെയ്യാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആപ്പിൾ എച്ച് ടു സിക്സ് ഫോർ എന്ന കോഡക്സ് ആണ് എപ്പോഴും ലൈവ് സ്ട്രീമിങ്ങിന് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അത് സെലക്ട് ചെയ്യുക ദെൻ ബിറ്റർ ആയിട്ട് നല്ല കൂടിയ റേഞ്ചിൽ പോകണം എന്നുണ്ടെങ്കിൽ അതായത് നല്ല ബിറ്ററായിട്ട് ക്വാളിറ്റിയിൽ പോകണം എന്നുണ്ടെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബിറ്ററേറ്റാണ് സോഫ്റ്റ്വെയർ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബിറ്ററൈറ്റ് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം ഇനി സ്ട്രീമിംഗിലേക്ക് വന്ന് വീണ്ടും ഇവിടെ സ്ട്രീമിംഗ് ടൈപ്പ് സെർവർ ടൈപ്പ് കാണാൻ സാധിക്കും അല്ലെങ്കിൽ സ്ട്രീം സർവീസ് ഏതിലേക്കാണ് നമുക്ക് സ്ട്രീം ചെയ്യേണ്ടത് യൂട്യൂബിലേക്കാണോ യൂട്യൂബ് ഗെയിം ആണോ ഫേസ്ബുക്ക് ആണോ എന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിവിടെ യൂട്യൂബ് സെലക്ട് ചെയ്യണം ദെൻ അതിനുശേഷം സ്ട്രീമിംഗ് കീ ഞാൻ നേരത്തെ അവിടെ നിന്ന് കോപ്പി ചെയ്ത സ്ട്രീമിംഗ് കീ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ ദെൻ അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു ദെൻ സ്റ്റാർട്ട് സ്ട്രീമിംഗ് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ഇനി നമുക്ക് നേരെ യൂട്യൂബിന്റെ വിൻഡോയിലേക്ക് പോവാം യൂട്യൂബിന്റെ വിൻഡോയിലേക്ക് പോകാം ചെന്ന് കഴിയുമ്പോൾ ഇവിടെ ലൈവ് കൺട്രോൾ റൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക കഴിയുമോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് ഈ ലൈവ് സ്ട്രീമിംഗ് ഇതിലേക്ക് വരുന്നുണ്ട് എന്നതിന് തെളിവാണ് സ്ട്രീമിംഗ് സ്റ്റാറ്റസ് ഗുഡ് എന്ന് കാണിക്കുന്നത് ഇവിടെ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം വി ആർ പ്രിപ്പയറിംഗ് യുവർ ലൈവ് സ്ട്രീമിംഗ് പ്രിവ്യൂ പ്ലീസ് വെയിറ്റ് എന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട് ഒന്നോ രണ്ടോ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാക്സിമം പോയാൽ പത്ത് സെക്കൻഡോ പതിനഞ്ച് സെക്കൻഡോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രീമിംഗ് ഓൺ ആവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സ്ട്രീം ഓൺ ആയിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ട് സ്ട്രീം ക്ലിക്ക് ചെയ്യാം സ്ട്രീമിംഗ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്യാം യു ആർ എൽ പേസ്റ്റ് നമുക്ക് വേറെ ഒരു വിൻഡോസിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾ കാണുന്നത് ലൈവ് ആണ് കാണുന്നത് ഇനി നമുക്ക് നേരത്തെ കാണിച്ച പോലെ സീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ വീഡിയോ എന്ന സോഴ്സ് സെലക്ട് ചെയ്തുകൊണ്ട് സ്വിച്ച് ചെയ്യാണ് അപ്പൊ നമുക്ക് എന്താണ് ലൈവ് സ്ട്രീമിൽ പോകുന്നത് കാണാം ഫൈവ് സെക്കൻഡ്സോ അല്ലെങ്കിൽ സെവൻ സെക്കൻഡ്സോക്കെ ഡിലേ ഉണ്ടാകും അത് നോർമലി ഉള്ള ഡിലേ തന്നെയാണ് ഞാൻ നേരത്തെ എൻ്റെ ഒ സ്വിച്ച് ചെയ്ത വീഡിയോ ആണ് ലൈവായിട്ട് പോകുന്നത് കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് യൂട്യൂബിലൂടെ നമ്മൾ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് എങ്ങനെയാണ് ഫേസ്ബുക്കിൽ ലൈവ് സ്ട്രീം ചെയ്യാൻ നോക്കാം അതായത് ഒ ബി എസിലെ സോഴ്സിനെ എങ്ങനെ നമുക്ക് ഫേസ്ബുക്കിലൂടെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ നോക്കാം പ്രൊഫൈലിലൂടെയാണെന്നുണ്ടെങ്കിലും പേജിലൂടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ലൈവ് സ്ട്രീം ചെയ്യാൻ സാധിക്കും അതിനായി ഞാനിപ്പോൾ എൻ്റെ പ്രൊഫൈലാണ് കാണിക്കുന്നത് ദെൻ പ്രൊഫൈലിൽ തന്നെ ഇവിടെ വീഡിയോ ആൻഡ് ലൈവ് എന്ന ഓപ്ഷൻസ് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യാം ഒന്നെങ്കിൽ നമ്മുടെ ബ്രൗസറിൻ്റെ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫേസ് ടൈം ഡിറ്റ് സെലക്ട് ചെയ്യുക നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗോ ലൈവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് സ്ട്രീമിൽ പോകും പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് അതല്ല ഒ ബി എസ് വഴി എങ്ങനെയാണ് ലൈവ് ചെയ്യുക എന്നുള്ളതാണ് അതിനായി ടോപ്പിൽ തന്നെ ക്യാമറ ആൻഡ് കണക്ട് എന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അത് ഞാൻ കണക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് കണക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുമ്പോൾ ഇവിടെയും ഒരു സ്ട്രീമിംഗ് കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഞാൻ അത് ക്ലിക്ക് ചെയ്ത് കോപ്പ് ചെയ്യാണ് ഇനി വീണ്ടും ഞാൻ ഒ ബി എസ്സിലേക്ക് വരികയാണ് ഒ ബി എസിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് സ്ട്രീമിംഗ് അതായത് നേരത്തെ സ്ട്രീം ചെയ്ത ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ് ദെൻ അതിനുശേഷം സെറ്റിങ്സ് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു ദെൻ സ്ട്രീം ക്ലിക്ക് ചെയ്യുന്നു ദെൻ അതിനുശേഷം ഫേസ്ബുക്ക് ലൈവ് എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ തന്നെ ഞാൻ നേരത്തെ കോപ്പി ചെയ്ത സ്ട്രീമിംഗ് കീ നമുക്ക് ഷോ ചെയ്യാനായിട്ട് ഇവിടെ ഷോ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു ദെൻ സ്റ്റാർട്ട് സ്ട്രീമിങ് സ്റ്റാർട്ട് സ്ട്രീമിംഗ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു മൂന്നാല് സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ പ്രിവ്യൂ വരികയും ചെയ്യുന്നതാണ് ദെൻ അതിനുശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഗോ ലൈവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ലൈവ് സ്ട്രീമിംഗ് പോവുകയുള്ളൂ പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന സമയത്തും ഒരിക്കലും മറ്റുള്ളവരെ അഡ്വെർടൈസ്മെൻറ്റുകളോ പ്രീ റോള് മിഡ് റോള് അഡ്വർടൈസ്മെൻറ്റുകളോ ഒരിക്കലും ഇടരുത് എന്നാണ് ഫേസ്ബുക്ക് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ പേര് നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നതൊക്കെ എല്ലാം നമുക്കിവിടെ എൻട്രി ചെയ്ത് കൊടുക്കാനും സാധിക്കുകയും ചെയ്യുന്നതാണ് ഇങ്ങനെയാണ് നമുക്ക് പ്രൊഫൈലിലൂടെ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് പേജിലാണ് ലൈവ് സ്ട്രീമിംഗ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ പബ്ലിഷിംഗ് ടൂൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ദൻ അതിനുശേഷം വീഡിയോ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ലൈവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ലൈവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയും നമുക്കൊരു സ്ട്രീമിംഗ് കീ ലഭിക്കുന്നതാണ് ഈ സ്ട്രീമിംഗ് കീ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ അത് നമുക്ക് ഓബീസിൽ കൊണ്ടുപോയി കോൺഫിഗർ ചെയ്യണമെന്ന് അർത്ഥം ഇനി വേറെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ ലൈവ് സ്ട്രീമിംഗ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ് യൂട്യൂബിലുള്ള പോലെ തന്നെ ഫേസ്ബുക്കിലും നമുക്ക് ആണ് നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരുപക്ഷേ ബുധനാഴ്ച ഒരു മൂന്ന് മണിക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഇമേജും അതിലേക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എന്താ സംഭവിക്കാമെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ലൈവ് സ്ട്രീമിംഗ് ഷെഡ്യൂൾ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ഗെറ്റ് റിമൈൻഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അവർക്ക് നോട്ടിഫിക്കേഷൻ പോവുകയും ചെയ്യും നമ്മൾ അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ലോങ് വീഡിയോ ആണത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എങ്ങനെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന സബ്ജക്റ്റിൽ എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങളെ സഹായിക്കാം